കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി 18 വർഷമായി വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നില്ലെന്ന പരാതിയിൽ കേസ് നടക്കുന്നതിനിടെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തതായി വ്യാജരേഖയുണ്ടാക്കി വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 3 വർഷത്തിലൊരിക്കൽ ജനറൽ ബോഡി വിളിച്ച് കമ്മിറ്റി സംഘടിപ്പിക്കുന്നതിന് പകരം 2005 രൂപീകരിച്ച കമ്മിറ്റി ഇന്നും തുടരുകയാണെന്നാണ് ആരോപണം. കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി 18 വർഷമായി വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നില്ലെന്ന പരാതിയിൽ കേസ് നടക്കുന്നതിനിടെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തതായി വ്യാജരേഖയുണ്ടാക്കി വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സമീപ പ്രദേശത്തെ മാണിയമ്പലത്ത് മഹല്ല് കമ്മിറ്റി, കണിയാത്ത് മഹല്ല് കമ്മിറ്റി പരിധിയിൽപ്പെട്ട 4000 ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്നതാണ് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. 3 വർഷത്തിലൊരിക്കൽ വ്യവസ്ഥാപിതമായി ജനറൽ ബോഡി വിളിച്ച് കമ്മിറ്റി സംഘടിപ്പിക്കുന്നതിന് പകരം 2005 രൂപീകരിച്ച കമ്മിറ്റി ഇന്നും തുടരുകയാണെന്നും ഇതിനെതിരെ 2023 ജനറൽ ബോഡി മെമ്പർ വഖഫ് ബോർഡിൽ നൽകിയ പരാതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വഖഫ് ബോർഡ് നൽകിയതെന്നും കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. കണിയാത്ത് മുസ്ലിം ജമാഅത്ത് മുസ്ലിം മഹല്ല് കമ്മിറ്റി, അതുപോലെ മാണിയമ്പലത്ത് മഹല്ല് കമ്മിറ്റി, ഈ രണ്ട് കമ്മിറ്റികളാണ് ഇതിൻ്റെ പ്രവർത്തന മേഖലയിൽ വരുന്നത്. ഈ രണ്ട് കമ്മിറ്റികൾ സംയുക്തമായി ജനറൽ ബോഡി ചേർന്നുകൊണ്ട് പ്രസിഡന്റ് പിന്നെ ഒരു കമ്മിറ്റി എടുക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ആ 2005 ആ കമ്മിറ്റി വന്നതിന് ശേഷം നാളെ ഇതുവരെയായി 18 വർഷമായി കൊണ്ട് ആ കുറ്റിക്കാട്ട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡി ചേർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഒരു ഓഡിറ്റർ വെച്ചു, ഓഡിറ്റർ റിപ്പോർട്ടും വളരെ മോശമായിട്ടുള്ളൊരു ഓഡിറ്റർ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃത്യവിലോപമാണ്, ദുരുപയോഗമാണ് അവിടെ നടന്നിട്ടുള്ളത്. സംരക്ഷണ സമിതി ചെയർമാൻ ഇടുകയിൽ മൊയ്തീൻ കോയ, കൺവീനർ കെ ടി നാസർ, മാണിയമ്പലത്ത് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജാഫർ ഹാജി, ട്രഷറർ ടി പി ഇബ്രാഹിം, കണിയാത്ത് മഹല്ല് വൈസ് പ്രസിഡന്റ് പി അബ്ബാസ് ഹാജി, എം സി സൈനുദ്ദീൻ, എ വി കോയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.